ബോബ് കാർട്ടറും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഏതലും അവരുടെ ഫാമിലിയും സാൻഡിയാഗോയിലേക്ക് അവരുടെ വിവാഹ വാർഷികം ആഘോഷിക്കാനായി പോവുകയായിരുന്നു. വളരെയധികം നിഗൂഢത നിറഞ്ഞ ഒരു മലയിടുക്കിലൂടെയായിരുന്നു അവരുടെ യാത്ര. യാത്രാമധ്യേ ആരോ വഴിയിൽ മുള്ളുകൾ വിരിച്ചുകൊണ്ട് അവരുടെ കാർ ഒരു കല്ലിലിടിപ്പിക്കുകയാണ്. വളരെ വിജനമായിരുന്നു ആ സ്ഥലം, അതുകൊണ്ട് അവർക്ക് തൽക്കാലം അവിടെ ക്യാമ്പ് ചെയ്യേണ്ടി വന്നു. സഹായത്തിനാരെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി അച്ഛനും മരുമകനും പോവുകയാണ്. അവർ അവിടെ നിന്ന് പോയ സമയം അവരുടെ നായ്ക്കുട്ടി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അതിനെ പിടിക്കാനായി ബോബി എന്ന് പറയുന്ന കുട്ടി പിന്നാലെ ഓടുന്നു. ഈ സമയം ബോബിക്ക് അവിടെ വേറാരുടെയോ സാന്നിധ്യമുള്ളതുപോലെ തോന്നുകയാണ്. എന്ന് നോക്കിയപ്പോൾ അവൻ കണ്ടത് അവിടെ മരിച്ചു കിടക്കുന്ന അവൻ്റെ നായ്ക്കുട്ടിയായിരുന്നു. അതുകൊണ്ട് അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായി ശ്രമിച്ചു. പക്ഷേ ഒരു കല്ലിൽ തട്ടി അവൻ താഴേക്ക് പതിച്ചു. താഴേക്ക് വീണ് ബോധം കെട്ട അവൻ്റെ അടുത്തേക്ക് രണ്ടാളുകൾ വരികയാണ്. അവർ രണ്ടുപേരും ഒരു നരഭോജികളായിരുന്നു. അവരായിരുന്നു ആ ഫാമിലിയെ ട്രാപ്പിലാക്കിയത്. സമയം സഹായം നോക്കിപ്പോയ ആരോൺ കണ്ടത് മറ്റൊരു ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. ആരോൺ അവിടെ കണ്ടത് അവരുടെ പോലെ തകരാറിലായ ഒരുപാട് വാഹനങ്ങളായിരുന്നു. മറ്റൊരിടത്ത് സഹായം നോക്കിപ്പോയ ജോൺ ആൾ താമസമില്ലാത്ത ഒരു വീട്ടിലെത്തുന്നു. അവിടെ നിന്ന് അയാൾ ഈ സ്ഥലം നരഭോജികളാൽ ചുറ്റപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അവിടെ നിന്ന് രക്ഷപ്പെടാനായി ശ്രമിച്ച ജോണിനെ നരഭോജികൾ പിടികൂടുന്നു. ശേഷം നരഭോജികൾ ജോണിനെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നു. ഈ സമയം ബോധം വന്ന ബോബി അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് തിരികെ ക്യാമ്പർ വാനിലെത്തുന്നു. പുറത്താരുടെ ശബ്ദം കേട്ട് ബോബി നോക്കാൻ പോകുന്നു. പക്ഷേ അത് തിരികെ വന്ന ആരോണായിരുന്നു. ബോബി നടന്നതെല്ലാം അവരോട് പറയുന്നു. പെട്ടെന്നായിരുന്നു അവരൊരു തീകോളം കണ്ടത്. അതിൽ ജോൺ കത്തിയമരുകയായിരുന്നു. ഈ സമയം ബ്രണ്ടയുടെ അടുത്ത് ഒരു നരഭോജി വരുന്നു. അതവളെ ശാരീരികമായി ഉപദ്രവിക്കുന്നു. അപ്പോഴായിരുന്നു മറ്റൊരു നരഭോജി ലിൻ കാർട്ടറിന്റെ കുഞ്ഞിന്റെ അടുത്തേക്ക് വന്നത്. ഇതൊന്നും അറിയാതെ മറ്റുള്ളവർ ജോണിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ജോൺ മരിച്ചിരുന്നു. രക്ഷിക്കാനായി ബ്രാൻഡ അലറി വിളിച്ചു. ഇത് കേട്ട് ലിൻ വാനിലേക്ക് തിരിച്ചുപോയി. ഇന്നവിടെ കണ്ടത് നരഭോജികളുടെ പിടിയിലായ അവളുടെ കുഞ്ഞിനെയും സഹോദരിയുമായിരുന്നു. ലിൻ നരഭോജിയെ ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവളുടെ കുഞ്ഞിൻ്റെ നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് അവളെ ശാരീരികമായി നരഭോജി ഉപദ്രവിച്ചു. ഇത് കണ്ടുകൊണ്ടായിരുന്നു അവരുടെ അമ്മ അങ്ങോട്ട് വന്നത്. അമ്മയും അവരെ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും നരഭോജി അമ്മയെ വെടിവെച്ച് കൊല്ലുന്നു. ഈ തക്ക നോക്കി ലിൻ പിശാചിനെ ആക്രമിച്ചു. പക്ഷേ ലിന്നിനെയും അവൻ വെടിവെച്ച് കൊന്നു. വെടിവെച്ച് കേട്ട് ആരോണും ബോബിയും അങ്ങോട്ട് ഓടി വന്നു. പക്ഷേ അപ്പോഴേക്കും ആരോണിന്റെ കുഞ്ഞുമായി ആ നരഭോജികൾ കടന്നു കളഞ്ഞിരുന്നു. ലിന്നിന്റെയും അമ്മയുടെയും ഡെഡ് ബോഡി കണ്ട് അവർക്ക് സങ്കടം സഹിക്കാനായില്ല. പിറ്റേന്ന് രാവിലെ തന്നെ ആരോൺ തന്റെ കുഞ്ഞിനെ രക്ഷിക്കാനായി പുറപ്പെട്ടു. ഈ സമയം ബോബിയും ബ്രണ്ടയും നരഭോജികൾക്കുള്ള കെണിയൊരുക്കുകയായിരുന്നു. കുഞ്ഞിനെ അന്വേഷിച്ചു പോയ ആരോൺ ഒരു വിജനമായ ഗ്രാമത്തിലെത്തുന്നു. അവിടെ ഒരു വീടിനുള്ളിൽ ആരോൺ തൻ്റെ കുഞ്ഞിനെ കണ്ടെത്തുന്നു. പെട്ടെന്നായിരുന്നു അങ്ങോട്ടൊരു നരഭോജി വന്നത്. അതിനെ കാണാതെ അവൻ ഒളിച്ചിരിക്കുന്നു. ശേഷം അവൻ്റെ നായക്കുട്ടിയെ ഒരു കാറിലാക്കി അവൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാനായി അവൻ പുറപ്പെടുന്നു. അവിടെ ഉണ്ടായിരുന്ന നരഭോജി കാണാതെ അവൻ്റെ കുഞ്ഞിനെയും എടുത്ത് അവൻ ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്ക് നടന്നു. പക്ഷേ ആ നരഭോജി അവനെ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്നു. ശേഷം അവനെ ഒരു പെട്ടിയിൽ പൂട്ടിയിടുന്നു. ആരോൺ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് ആ പെട്ടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ശേഷം അവൻ്റെ കുഞ്ഞിനെ അന്വേഷിച്ച് അവൻ ഇറങ്ങി. ഈ സമയം ഒരു നരഭോജി അവനെ ഒളിഞ്ഞിരുന്ന് അറ്റാക്ക് ചെയ്യുന്നു. അത് അവനെ കൊല്ലാനായി ശ്രമിക്കുന്നു. ആ നരഭോജിയെ ആരോണിന് തടയാനായി കഴിഞ്ഞില്ല. അവസാനം അവൻ അവൻ്റെ മരണം മുന്നിൽ കാണുന്നു. എന്നാൽ തോറ്റുകൊടുക്കാൻ അവൻ തയ്യാറല്ലായിരുന്നു. അവൻ സർവശക്തിയും എടുത്ത് ആ നരഭോജിയെ വകവരുത്തുന്നു. ശേഷം കുഞ്ഞിനെ അന്വേഷിച്ചു പോകുന്നു. ഈ സമയം മറ്റൊരു നരഭോജി കുഞ്ഞിനെ കൊല്ലാനായി വന്നു. പക്ഷേ അവരുടെ കൂട്ടത്തിലുണ്ടായ നല്ലവളായ ഒരു പെൺകുട്ടി ആ കുഞ്ഞിനെ കൊണ്ട് കടന്നു കളയുന്നു. ഇത് ആരോൺ കാണുന്നു. ഇതേ സമയം ബോബിയെയും ബ്രണ്ടയെയും മറ്റൊരു നരഭോജി ആക്രമിക്കുകയായിരുന്നു. ആ നരഭോജിയെ അവർ ആ ക്യാമ്പർ വാനിൽ കെട്ടിയിടുന്നു. ശേഷം ആ നരഭോജിയെ തീ കൊളുത്തി കൊല്ലുന്നു. ആരോൺ ആ പെൺകുട്ടിയുടെ അടുത്തെത്തി കുഞ്ഞിനെ ആവശ്യപ്പെടുന്നു. അവൾ കുഞ്ഞിനെ കൈമാറാൻ ശ്രമിച്ചതും ആ ക്രൂരനായ നരഭോജി വന്ന് അവനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ അവൻ അതിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് വെടിവെക്കുന്നു. എന്നാൽ ആ നരഭോജി വീണ്ടും അവരെ കൊല്ലാനായി വരുന്നു. എന്നാൽ ആ നല്ലവളായ പെൺകുട്ടി അവരെ രക്ഷിക്കുന്നു. അങ്ങനെ അവർ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു.